ഒരു എഡിറ്റിംഗ് നടത്താത്ത ഒരു മൈനസ് പ്രിപ്പറേഷൻ ആണ് നിങ്ങൾ പോയി കാണാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് കം. എന്തൊരു അഹങ്കാരം പിടിച്ച മുട്ട മൂക്കിൽ കണക്കിരിക്കുന്നത്. ചുള്ളു പൊട്ടിയൊരു തോട്. കോഴിക്ക് പനിയായിരുന്നു. പക്ഷേ നക്കാതെ എത്താ. എന്തോ കാണിക്കുന്ന അതിലേക്ക് മുട്ട. നമ്മളെ മുട്ട ഓൾറെഡി പൊട്ടിച്ചൊഴിച്ചല്ലേ, വെള്ളം കഴിഞ്ഞ മാത്രം ഒഴിക്കത്തോള്. ഓക്കെ, അതിലേക്ക് ഞങ്ങൾ നാരങ്ങ നാരങ്ങ നീരാണ് അടുത്ത് ഒഴിക്കാൻ പോണത്. അപ്പം നിങ്ങൾ മുട്ട വെള്ളം കഴിഞ്ഞ് മാത്രം എടുക്കത്തോള്. അതെ, നാരങ്ങയുടെ അരിയൊക്കെ കളയണം, അല്ലെങ്കിൽ കഴിക്കുവേ. അതെ, ജൂനിയർ നമ്മൾ നല്ലൊരു പീന ഒഴിക്കണം. പീയാതെ ഇന്നലെ ഒഴിക്കാൻ പറ്റത്തില്ലല്ലോ. നല്ലപോലെ കയ്യൊക്കെ കഴിയായിരുന്നു മേഡം. നല്ലപോലെ പിഴിഞ്ഞ ഒഴിക്കണം. മുട്ടക്കാട്ട് നാരങ്ങ കാണിക്കാൻ എന്റെ സ്വഭാവം അങ്ങ് മാറി. അപ്പം മുട്ടക്കാത്ത നാരങ്ങ നീര് ഒഴിക്കുമ്പോ നമ്മള് കെമിസ്ട്രി ലാബിൽ കാണുന്ന മാറ്റം സംഭവിക്കുമോ നമുക്ക് നോക്കാം. നമ്മളിങ്ങനെ ഒഴിച്ചേ, നല്ലപോലെ ഒഴിച്ചിട്ടുണ്ട്. ആഹാ, അടിപൊളിയായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ആ സൂപ്പർ. അപ്പൊ ഇതിന്റെ ഇതിന്റെ പിണ്ടം വെളി വരുത്തി നോക്കേ. യെസ്, ഞങ്ങൾ അങ്ങനെ ഒന്നും വേസ്റ്റ് ആക്കല്ല. പിണ്ടം വെളി വരുത്തി ഉള്ളി ഇടണം. ചുവന്നുള്ളി ഇറങ്ങി പോകും. ഇപ്പൊ നമുക്ക് പാചകത്തിലെ കൂട്ടത്തല്ലാണ് കാണാൻ പറ്റുന്നത്. മാന്യ പ്രേക്ഷകരെ, നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ മുത്തിനെ ഷോക്ക് അടിക്കാൻ പോവുകയാണ്. 1, 2, 3, 4. ഒരുപാട് നീ വീശല്ലേ എന്നെ. ജാം എന്തേലും ഇതുണ്ടോ? വിട്ടുവീഴ്ച ഉണ്ടോ? കരിയോ എനിക്ക് വരുമോ? അപ്പൊ ഇത് നോക്കാം നമുക്ക്. ഓക്കെ, ഇത് വെള്ളം ഞാൻ പറഞ്ഞ കെമിസ്ട്രി ലാബിൽ പോലെ എന്തോ സംഭവം പറ്റിയിട്ടുണ്ട്. നമ്മൾ അഞ്ചാറ് വെളുത്തുള്ളി, ഒരുപാട് വെളുത്തുള്ളി തൊളിച്ച് വെച്ചിട്ടുണ്ട്. അഞ്ചാറ് വെളുത്തുള്ളി എടുത്ത് കഴുകി വൃത്തിയാക്കാൻ അതിനകത്ത് അരിഞ്ഞിടുവോ അത് അരിയാടിടുവോ? വെള്ളത്തുള്ളി നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിനകത്തോട്ട് ഇങ്ങനെ കിടകളോടാന്നിട്ട് കൊടുക്കും. എന്നിട്ട് കിടുകടാന്നിട്ട് അടരടാന്ന് അടിക്കുക. ഇല്ല, എടുത്തില്ല. പഞ്ചാര മതിയായിരുന്നു. അപ്പം അര ഒരു ഒന്നിനും കറണ്ടിരുന്നോ? വേണ്ട വേണ്ട, അങ്ങനെയൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ഫോണിനകത്ത് ഇപ്പൊ അകത്ത് എല്ലാം ഉണ്ട്. ഉപ്പ് ഇട്ടിട്ടുണ്ട്. നീ അത് കറക്റ്റ് ചെയ്ത് പിടി. എന്റെ സ്വഭാവം മാറ്റിക്കാതെ നീ സംസാരിക്കുന്നുണ്ട്. പഞ്ചാര, വെളുത്തുള്ളി, നമ്മളെ ഓൾറെഡി മുട്ടയും അങ്ങോട്ട് കാണത്ത് അങ്ങോട്ട്. അത് കറക്റ്റായിട്ട് പിടി. മാങ്ങാ തളിച്ചി അടിച്ചിട്ടുണ്ട്. അടിച്ച് വാ, ബ്യൂട്ടിഫുൾ. എനിക്ക് വേണ്ട നാക്ക് നീട്ടു. നീ ഇതാണ് മയോണീസ് എന്ന് പറഞ്ഞ സാധനം. ഇങ്ങോട്ട് കാട്ടു ഒന്ന്, കുറച്ചും കൂടെ, കുറച്ചും കൂടെ. എടുക്കുവാ.
മയോണീസ് റെഡി ആവുന്നുണ്ട്. ഇതാ മുഫിന് ഒരു കരണ്ടി പഞ്ചാറ്, രണ്ട് കരണ്ടി പഞ്ചാറ് ഇട്ടിട്ടുണ്ട്. ചെറിയ സ്പൂൺ ആണെങ്കിൽ രണ്ട് കരണ്ടി, വലിയ സ്പൂൺ ആണെങ്കിൽ രണ്ട് കരണ്ടി. ഇവക്ക് ഭ്രാന്താണെങ്കിൽ ഒരു കരണ്ടി, രണ്ട് കരണ്ടി. ഇതാ നമ്മള് പാചകം ചെയ്ത് ഗ്ലാസ് കഴിച്ച് ഒട്ടിക്കുന്നുണ്ട്. ഞാനായിട്ട് ഗുളുകുളാന്ന് എണ്ണ ഒഴിക്കുകയാണ്. ഗുളുകുളാന്ന് എണ്ണ ഒഴിക്കണം, അല്ലെങ്കിൽ രുചി കാണില്ല. എന്നിട്ട് ആ എണ്ണ കവറൊരു മൂലയിലോട്ട് എടുത്ത് ഗിളുകളാന്ന് വെക്കുന്നു. നമ്മള് പിന്നെ അടയ്ക്കുന്നു, പിന്നെ അടിക്കുന്നു. എന്താണ് പ്രോസസ്? പിന്നെ അടിക്കുന്നു, പിന്നെ അടിക്കുന്നു. അപ്പൊ നമ്മൾ പാചകം അടിച്ചു, മിക്സി അടിച്ചു. സംഭവിക്കില്ലേ ഞാക്കി ഇറങ്ങുമ്പോ? എന്താ ഇതൊക്കെ തോന്നിച്ച? അതെനിക്ക് തോന്നിയാണ്. നാക്കി തട്ടുമ്പോ ഒരു, നാക്കി തട്ടിയിട്ട് ഇറക്കുമ്പോ ഒരു സംഭവം ഉണ്ട്. കമാലുദ്ദീന്റെ ഭാര്യ മുംതാസ് കമാലുദ്ദീൻ ഈ ഏരിയ വിട്ട് മാറ്റോ. ആദ്യത്തെ വയ്യായി ഞാൻ പോട്ടെ. മതീത്ത കൊള്ളാവോ? ഇപ്പൊ കൊള്ളാം. ഇപ്പൊ നാക്കി വെക്കുമ്പോ സംഭവില്ല. അതിനായിട്ടുണ്ട് ഇനി പോവാ. ഇതാ നമ്മള് മയോണീസ് റെഡി ആയി കഴിഞ്ഞു. റെഡി ആയില്ല, കുറച്ചുകൂടെ ഉണ്ട്. സോറി, പ്രേക്ഷകർ ഇച്ചിരി കൂടെ എണ്ണ ഒഴിക്കുകയാണ്. മിക്കവാറും ഈ ഈ പാത്രത്തിൽ എണ്ണ മുസ്ലിം തീർക്കുന്നതായിരിക്കും. ഇച്ചിരി ലോഷൻ ഒഴിച്ചാലോ? അടിപൊളി. അപ്പൊ തോന വന്നോ? പഞ്ചാര വേണ്ട, ഉപ്പിട്ടല്ലോ പഞ്ചാര. എനിക്ക് പഞ്ചാര ഇഷ്ടമില്ല. അപ്പോൾ നമ്മുടെ മയണീസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ജാറിനകത്ത് എന്താ മാറ്റുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തോളീൻ.